ഗൈസ് അങ്ങനെ വാദി ദർബാദ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇപ്പോൾ ഒരുപാട് ക്രൗഡ് എന്നല്ല, അത്യാവശ്യം ജനങ്ങളുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ വെള്ളത്തിലിറങ്ങരുത് എന്നുള്ള ഒരു ഡേഞ്ചർ, ഒരു വാർണിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി, സംഭവം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ താഴേക്ക് പോവാണ്. അവിടേക്ക് പോയാൽ ഇതായി വെള്ള ചാട്ടത്തിന് താഴേക്ക് പോവാം. ഇവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. നവംബർ ഡിസംബർ മാസമായതുകൊണ്ട്, അതായത് ഇവിടുത്തെ ഓഫ് സീസണാണ് നവംബർ ഡിസംബർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. മഴയുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ വാട്ടർഫോൾസിലും നിറയെ വെള്ളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസമാണ് ഇവിടെ വരാനായിട്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ രണ്ട് വാട്ടർഫോൾസിൽ പോയപ്പോൾ അവിടെ വെള്ളമില്ലാതായപ്പോൾ നമ്മൾ വിചാരിച്ചു വാദി ദർബാദും ഇത് തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വളരെ മനോഹരമായ സീനറിക്ക് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. വളരെ ഭംഗിയുള്ള ഈ വാട്ടർഫോൾസ് നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ല. സലാലയിൽ വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ വാദി ദർബാദ് എന്ന് പറയുന്നത്. വാദി ദർബാദിലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. ആ വെള്ളം കണ്ടു, എത്ര ക്ലീനാണെന്ന്. ഇതാണ് ഇവിടുത്തെ ഒരു മറ്റൊരു അട്രാക്ഷൻ. സംഭവം വെള്ളം കുറവായതുകൊണ്ട് വലിയ ലെങ്ത് ഒന്നുമില്ല ബോട്ടിംഗ്, ഇവിടെ അടുത്ത് തന്നെയുള്ളൂ. ഈ ഒരു തടാകത്തിലൂടെ തന്നെയുള്ള ഒരു ബോട്ടിംഗ് മാത്രമേ ഉള്ളൂ. ഈ വാദി ദർബാദിൻ്റെ മുമ്പിലുള്ള റോഡിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു കൂട്ടം പശുക്കളെ നമ്മൾ കണ്ടത്. സംഭവം ഒമാനാണ്, പച്ചപ്പുള്ള സ്ഥലമാണ്, പശുക്കളുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കൂട്ടം പശുക്കൾ ഇതുപോലെ റോഡിൽ വെച്ച് കാണുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. സംഭവം കാണാൻ ഭംഗിയുള്ള പശുക്കളല്ലേ, അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ പശുക്കളുടെ കൂട്ടത്തിൽ ഒരു പശു എനിക്കിട്ട് പണി തരാനായിട്ട് അതേ ഇങ്ങോട്ട് വരുന്നത്. ഈ വാദി ദർബാദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സംഭവം വളരെ ഭംഗിയുള്ള ഒരു സീനറിക്കായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വാൾപേപ്പർ പോലെയാണ് ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, സംഭവം നാച്ചുറൽ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ
നമ്മളെല്ലാവരും ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ തീരുമാനിച്ചു. ഇത് എല്ലാവരും വെള്ളത്തിൽ ചാടി മറിയാനുള്ള ശ്രമമാണ്. ഇനി നമ്മളങ്ങനെ വാദി ദർബാദിലെ വെള്ളത്തിൽ ചാടി മറിഞ്ഞൊരു തകർപ്പം കുളിക്ക് ശേഷം എല്ലാവരും തണുത്ത് വറച്ച് നിൽക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ദർബാദ് കഫേ ഉണ്ട്. അവിടെ ചെന്ന് ഒരു ചൂടൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കഫേയുടെ ബാക്ക് സൈഡിലായിട്ട് നിറയെ കോക്കനട്ട് ട്രീസും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ലേക്കിൻ്റെയും അതുപോലെ കോക്കനട്ട് ട്രീസിൻ്റെ ഒക്കെ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ദർബാദ് കഫേയുടെ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലൂടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ബാക്കിലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ ഈ ദർബാദ് കഫേയുടെ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് അതിൽ കയറി മുകളിൽ പോയിരുന്നാലും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലേക്കും അതുപോലെ തന്നെയുള്ള കോക്കനട്ട് ട്രീസും ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലിരുന്ന് ആസ്വദിക്കാം. ദർബാദ് കഫേയിൽ നിന്ന് നേരെ റൂമിലേക്ക് എത്തി. റൂമിലെത്തി ഫ്രഷായ ശേഷം നമ്മൾ വീണ്ടും ഈവനിങ്ങിൽ ഒന്നുകൂടി പുറത്തിറങ്ങിയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ കാണുന്ന കാഴ്ചകളെല്ലാം. അവിടുത്തെ റൗണ്ട് ബോട്ട് വളരെ മനോഹരമായി ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ശേഷം ക്ലോക്ക് ടവർ റൗണ്ട് ബോട്ട് കിട്ടി. അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതും ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് വേണം പറയാനായിട്ട്. പിന്നെ പോയത് നമ്മളിവിടുത്തെ സെൻട്രൽ മാർക്കറ്റാണ്. ജസ്റ്റ് മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഇവിടുത്തെ മാർക്കറ്റിൽ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലെ തന്നെ വാഴക്കുലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ അധികം സമയം നമ്മൾ കളഞ്ഞില്ല. നേരെ വിട്ടത് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് പാർക്കിലേക്കാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നേരെ സലാല പബ്ലിക് പാർക്കിലേക്കുള്ള പോക്കിലാണ്. അപ്പോൾ അധികം താമസിയാണ്, ഇനി വെറും 3 മിനിറ്റ് ഉള്ളൂ പബ്ലിക് പാർക്കിലെത്താനായിട്ട്. അപ്പോൾ അനഞ്ചുവിനെ ഞങ്ങൾ നിർബന്ധിച്ച് ഇങ്ങനെ ഓരോ റൈഡ്സിലും കയറ്റി ഇറക്കാൻ പോകണം. കണ്ടില്ല, വേറെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് പാർക്കിൽ പോയതിനായിട്ട്. കളിക്കാനോ ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് വേണ്ട, ഞങ്ങൾ സലാല പബ്ലിക് പാർക്കിലാണ് പോകണേ. അപ്പോൾ നമ്മൾ നേരെ പാർക്കിൽ വെച്ച് കാണും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഗൈസ്, 2 മിനിറ്റ് ഇപ്പെത്തും. ഗായ്സ്, അങ്ങനെ നമ്മൾ സലാല പബ്ലിക് പാർക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ടായിരുന്നു. വലിയൊരു പാർക്കാണ് ഇത്. അതിൻ്റെ ഒരു സൈഡിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതുപോലെ ഊഞ്ഞാലുകളാണെങ്കിലും ഒരുപാട് എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാനും പല തരത്തിലുള്ള ഊഞ്ഞാലുകളും അവിടെ നമുക്ക് കാണാൻ പറ്റി. ഇവിടുത്തെ ഊഞ്ഞാലിൽ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും കയറിയിരുന്ന് ആടുന്ന കണ്ടു. അങ്ങനെ ഞാനും കയറി എൻ്റെ ആശയം തീർത്തു. ഗായ്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒമാൻ സലാലയിലെ സാദാ റൗണ്ട് അബൌട്ടിനടുത്താണ്. അതിന് അടുത്തുള്ള ഒരു ബാർബിക്യൂ അതുപോലെ തന്നെ കോൺ ഈ വക ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ബാർബിക്യൂ ഏരിയ എന്ന് വേണം പറയാനായിട്ട്. ഇതാ ഇവിടെ കാണാം മൊത്തം ആളുകൾ ഇതുപോലെ ബാർബിക്യൂസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണാം. ഇവിടെ കാണാമല്ലേ. അപ്പോൾ അതിൽ ക്യാമൽ മീറ്റ് ആണ് ഇവരിപ്പോ ബാർബിക്യൂ ചെയ്യുന്നത്. നമുക്കത് കണ്ടു നോക്കാം. ഏ ക്യാമൽ മീറ്റ് ക്യാ ഡാൽ റേ നമുക്ക്. ഓക്കെ ഓക്കെ, ഇതൊന്നും നോക്കാം. ക്യാമലാണ്, ക്യാമൽ ട്രൈ ചെയ്ത് നോക്കാം. ഓ എവിടെ പോയാലും അത് എന്നാ കഴിക്കാൻ. ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ക്യാമൽ മീറ്റ് ഒന്ന് ട്രൈ ചെയ്താൽ പോകണം. നമ്മൾ സാധാരണ പറഞ്ഞ ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് ക്യാമൽ മീറ്റ് ഇയാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമൽ മീറ്റാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം പതിവ്. ഓക്കെ, ഗായ് സലാലയിലെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. നമ്മുടെ എം ഹബീബി എം യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ മാസ്സലാമ.